അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. പ്രിയപ്പെട്ടവരെ, നാമൊക്കെയും ആഗ്രഹിക്കുന്ന ഒന്നാണല്ലോ സമ്പത്ത്. സമ്പത്ത് ആഗ്രഹിക്കാത്തവര് നമ്മുടെ കൂട്ടത്തിൽ ആരും ഉണ്ടാവുകയില്ല. നാം എപ്പോഴും ആഗ്രഹിക്കേണ്ടതും ദുആ ചെയ്യേണ്ടതുമായ ഒന്നാണ്, പടച്ചവനെ എനിക്ക് നീ ഹലാലായ മാർഗത്തിലൂടെ സമ്പത്ത് തരണം, ഹലാലായ മാർഗത്തിലൂടെ എനിക്ക് നീ പണം നൽകണം, ആ പണത്തെ ആ സമ്പത്തിനെ ഹലാലായ മാർഗത്തിലൂടെ ചെലവഴിക്കാനുള്ള വലിയ തൗഫീഖ് ഉണ്ടാകാൻ വേണ്ടിയാണ് നാം എപ്പോഴും ആഗ്രഹിക്കേണ്ടതും കൊതിക്കേണ്ടതും ദുആ ചെയ്യേണ്ടതും. ശാശ്വതമായ ഐശ്വര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ ഒരുപാട് ആത്മീയ വഴികൾ അള്ളാഹുവിന്റെ മഹാന്മാരായ ആരിഫീങ്ങൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. മഹാനായ യൂസുഫ് നബഹാനി തങ്ങൾ സഅദത്തുദ്ദാറൈൻ എന്ന ഗ്രന്ഥത്തിൽ സ്വലാത്തിന്റെ മഹത്വവും ഒരുപാട് സ്വലാത്തുകൾ വിശദീകരിച്ച സഅദത്തുദ്ദാറൈനിലെ 121-ാമത്തെ സ്വലാത്തായി കൊണ്ടുവന്ന ഒരു സ്വലാത്താണ് ഗിനൽ അബദ്, ശാശ്വതമായ ഐശ്വര്യം ലഭിക്കാൻ പറ്റിയ ഒരു സ്വലാത്ത്. ഏതാണ് ആ സ്വലാത്ത്? اللهم صل وسلم على سيدنا محمد وعلى اله قدر لا اله الا الله واقننا واحفظنا ووفقنا لما ترضى واصرف عنا السوء وارض عن الحسنين ريحانتي خير لنا وان سائر اله واصحابه الكرام وادخلنا الجنة دار السلام يا حي يا قيوم يا الله اللهم الله صل وسلم على سيدنا محمد ഞങ്ങളുടെ നേതാവായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്തും സലാമും നീ ചെയ്യണം അല്ലാഹ്. വഅലാലിഹി, അവിടുത്തെ കുടുംബത്തിന്റെ മേലിലും സ്വലാത്തും സലാമും ചൊല്ലണം. ഖതറ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള മഹത്തായ കലിമത്തു തൗഹീദിന്റെ ആ ഖതർ അനുസരിച്ച് എത്രയോണോ അതിന്റെ മഹത്വമുള്ളത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ആ കലിമത്തു തൗഹീദിനിക്ക് എത്രയാണോ മഹത്വമുള്ളത് അത്രത്തോളം നീ ചൊല്ലണം. വഅഗ്നിനാ, ഞങ്ങൾക്ക് നീ ഐശ്വര്യം നൽകണം. വഹഫദന, ഞങ്ങളെ നീ കാക്കണം. വഫിക്കന, ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം. ലിമാ തർള്ളാ, നീ പൊരുത്തപ്പെട്ടതനുസരിച്ച് ജീവിക്കുവാൻ, നിന്റെ പൊരുത്തത്തോടുകൂടെ പ്രവർത്തിക്കുവാൻ, നിന്റെ പൊരുത്തത്തിലായി ഞങ്ങൾക്ക് ജീവിക്കാൻ നീ തൗഫീഖ് നൽകണം. വസ്രിഫ് അന്ന സുഅയല്ലാ, ചീത്ത പ്രവർത്തനങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാക്കണം. വറള്ളാ, നീ പൊരുത്തപ്പെടണം. അനിൽ ഹസനൈന, മഹാനായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമേ തൊട്ട് ഞങ്ങളെ നീ പൊരുത്തപ്പെടണം. റൈഹാനത്തൈ ഖൈറിൽ ലനാ, സൃഷ്ടികളുടെ കൂട്ടത്തിൽ ശ്രേഷ്ഠനായ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരമക്കളായ രണ്ട് റൈഹാനത്തൈ പുഷ്പങ്ങളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹുമേ തൊട്ട് ഞങ്ങൾക്ക് നീ പൊരുത്തം നൽകണം. വൻസാരി ആലിഹി, അവിടുത്തെ എല്ലാ കുടുംബത്തിന്റെ തൊട്ടും സ്വഹാബിഹി, അവിടുത്തെ സ്വഹാബാക്കളെ തൊട്ടും ഞങ്ങൾക്ക് നീ പൊരുത്തം നൽകണം. വദ്ഖിൽനൽ ജന്ന, ഞങ്ങളെ നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണം. ദാർസലാം, സലാമിന്റെ വീടായ സ്വർഗത്തിലേക്ക് ഞങ്ങളെ നീ പ്രവേശിപ്പിക്കണം. യാ ഹയ്യു യാ ഖയ്യൂം യാ അല്ലാഹ്, നല്ല ഒരു സ്വലാത്താണ് ഈ സ്വലാത്തിൽ. ഒരുപാട് പ്രത്യേകതകൾ ഈ സ്വലാത്തിന് പറയാനുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ സ്വലാത്തുണ്ട്, അവിടുത്തെ കുടുംബത്തിന്റെ മേലിൽ സ്വലാത്തുണ്ട്,
അടുത്ത സ്വഹാബത്തിന്റെ മേൽ സ്വലാത്തുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് സ്വലാത്തിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അള്ളാഹുവിനോട് ഐശ്വര്യം നാം ചോദിക്കുന്നുണ്ട്, കാവലിനെ ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹുവിനോട് നാം ചോദിക്കുന്നുണ്ട്. ചീത്ത പ്രവർത്തനങ്ങളെ തൊട്ട് കാവല് ചോദിക്കുന്നു. അതുപോലെ തന്നെ ഹസൻ ഹുസൈൻ റളിയല്ലാഹുവിന്റെ പൊരുത്തം കിട്ടാൻ ചോദിക്കുന്നു. അതുപോലെ തന്നെ സ്വർഗം ചോദിക്കുന്നു. യാ ഹയ്യു യാ ഖയ്യൂം എന്നുള്ള അസ്മാഉൽ ഹുസ്നയിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഇസ്മുകൾ, ഈ ഇസ്മുകളെ സംബന്ധിച്ച് മഹാന്മാർ പറഞ്ഞത് അത് ഇസ്മുൽ ആലം ആകാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഇസ്മുകളാണ് യാ ഹയ്യു ഖയ്യൂം. അങ്ങനെ ഒരുപാട് മഹത്വം നിറഞ്ഞ ഒരു സ്വലാത്താണ്. ഈ സ്വലാത്തിന്റെ മഹത്വങ്ങൾ ഒരുപാട് പറയാനുണ്ട്. മഹാനായ വലിയ ആരിഫായ മഹാനായ ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങൾ ഈ സ്വലാത്തിനെ പറ്റി പറഞ്ഞത് ആദി സ്വലാത്ത് ഈ സ്വലാത്ത് റഅയ്തുഹ മക്തൂബതൻ അലാ ആഖിരി വറഖത്തിൻ മിൻ കിതാബി മിഫ്താഹിൽ ഫലാ യും ഇസ്മായിൽ അർവ എന്ന കിതാബിൽ മഹാനായ സയ്യിദ് ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങളുടെ കിതാബിൽ മിഫ്താഹിൽ ഫലാ ഇസ്മായിൽ അർവ എന്ന ഗ്രന്ഥത്തിൽ സ്വലാത്തുണ്ട്. വലിയ മഹത്വം നിറഞ്ഞ സ്വലാത്താണ് ആദി സീറത്തുൽ മുബാറക. ഈ മഹത്തായ സ്വലാത്ത് തുഖ്റവു ലിക്കുല്ലി മഖ്സദിൻ, എന്ത് ഉദ്ദേശം വെച്ച് ആരെങ്കിലും ചൊല്ലിയാൽ, മിൻ മിഅത്തി നൂറ് മുതൽക്ക്, ഇലാ അൽഫിൽ ആയിരം വരെ, നൂറ് മുതൽക്ക് ആയിരം വരെ, ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം മനസ്സിൽ വെച്ച് നിയത്ത് ചെയ്ത് ആരെങ്കിലും ഈ സ്വലാത്ത് ചൊല്ലി ആയിരം വരെ ചൊല്ലിയാൽ പെട്ടെന്ന് അല്ലാഹു ആ ഉദ്ദേശം പൂർത്തിയാക്കി കൊടുക്കും. അതുപോലെ തന്നെ വലിയ റുഅയ്യത്തിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽഫ മറ, റസൂലുള്ളാഹിന്റെ സ്വപ്നത്തിൽ കാണാൻ വേണ്ടി ഒരാള് ആഗ്രഹിച്ച ആയിരം വട്ടം ഈ സ്വലാത്ത് ചൊല്ലിയാൽ റസൂലുള്ളാഹിനെ കാണാൻ സാധിക്കും. സ്വപ്നത്തിൽ ദർശിക്കാനുള്ള വലിയ ഭാഗ്യം ഉണ്ടാകും. എല്ലാ ദിവസവും ആയിരം വട്ടം ഈ സ്വലാത്ത് ചൊല്ലിയാൽ ശാശ്വതമായ ഐശ്വര്യം, സമ്പത്ത്, പണം അല്ലാഹു നൽകും. ജീവിക്കുന്ന കാലത്തോളം ഒരു ബുദ്ധിമുട്ടും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അല്ലാഹു നൽകൂല, പണത്തിനൊരു ബുദ്ധിമുട്ടുണ്ടാകൂല. അപ്പൊ ശാശ്വതമായ ഐശ്വര്യം നൽകുന്ന ഒരു സ്വലാത്താണ് ദിവസവും ആയിരം വട്ടം ചൊല്ലിയാൽ. അതേപോലെ തന്നെ വഹബ്ബ ഫീഹി സൈറുൽ മഖ്ലൂഖാത്, എല്ലാ സൃഷ്ടികളും ഇദ്ദേഹത്തെ സ്നേഹിക്കും. വസറഫ അൻഹുൽ മദാറ്, എല്ലാവിധ ബുദ്ധിമുട്ടുകളെ തൊട്ടും, ആഫാത്ത്, മുസീബത്ത്, ഇടങ്ങേറും, അപകടങ്ങളും, മാരകമായ രോഗങ്ങളെ തൊട്ടും അല്ലാഹു ഇവനെ കാത്തുരക്ഷിക്കും. വസറഫ അൻഹുൽ മദാറു വല്ലാഫാത് വഫലായിലുഹ ലാ തഫി ബിഹൽ ഇബാറത്ത്, ഇതിന്റെ ശ്രേഷ്ഠതകൾ, മഹത്വങ്ങൾ പറഞ്ഞു തീർക്കാൻ സാധ്യമല്ല. അത്രയും മഹത്വം നിറഞ്ഞ ഒരു സ്വലാത്താണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവർ, ഈ സ്വലാത്ത് ജീവിതത്തിൽ പതിവാക്കിയാൽ ശാശ്വതമായ ഐശ്വര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. എല്ലാ കാര്യങ്ങളും അല്ലാഹു ഏറ്റെടുക്കും, എല്ലാ ഉദ്ദേശങ്ങളും അല്ലാഹു പൂർത്തിയാക്കി തരും. എല്ലാവിധ അപകടങ്ങൾ, ആഫത്തുകൾ, മുസീബത്തുകൾ, ഇടങ്ങേറുകൾ, മാരകമായ രോഗങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കും. അതുകൊണ്ട് ഈ സ്വലാത്ത് ജീവിതത്തിൽ പതിവാക്കുക. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മത്തിക യാ റഹ്മർ റഹീം. അസ്സലാമു അലൈക്കും.